കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാലിക്കറ്റ് സർവകലാശാലയിൽ വലിയ സംഘർഷങ്ങൾ നടക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഗവർണർ തീരുമാനമെടുക്കുന്നു. അതിൻ്റെ താമസ സൗകര്യം യൂണിവേഴ്സിറ്റിക്ക് പുറത്തായി കാലിക്കറ്റിലെ ഗസ്റ്റ് ഹൗസിലൊരുക്കുന്നു. പിന്നീട് SFI ഉണ്ടായ പല സംഘർഷങ്ങൾ, തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് ഗവർണറെ കരിങ്കുടി കാട്ടിയതുൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളിൽ SFI പോർവിളിയുടെ ഭാഗമായി ഗവർണർ കോഴിക്കോടുള്ള ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റുന്നു. വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് SFI വലിയ സമരവുമായി എത്തുന്നു. ഗവർണർക്കെതിരെയുള്ള വലിയ ബാനറുകൾ കെട്ടുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികളെ പോലീസ് അടിച്ചോടിക്കുന്നു. 300 പോലീസുകാരെ വിന്യസിച്ചെടുത്തേക്ക് ഗവർണറുടെ സംരക്ഷണത്തിനായി 800 പോലീസുകാരായി വർദ്ധിപ്പിക്കുന്നു. ഏകദേശം രാത്രിയോടുകൂടി ഗവർണർ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നു, സെമിനാറിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കുറെയേറെ ദിവസങ്ങളായി കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രവർത്തകരും ഗവർണറും തമ്മിലുള്ള പോർവിളികൾ, പോരാട്ടങ്ങൾ വളരെ ശക്തമായി മുൻപോട്ട് പോവുകയാണ്. ഇതിനെല്ലാം കാരണം യൂണിവേഴ്സിറ്റിയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത 9 സെനറ്റ് അംഗങ്ങൾ, അവർ സംഘപരിവാറുകാരാണ്, അവർ യൂണിവേഴ്സിറ്റിയെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി വന്നവരാണ് എന്നതൊക്കെ ഉന്നയിച്ചുകൊണ്ട് വലിയ സമരമുറകളാണ് രാജ്ഭവന് മുൻപിലും അല്ലാതെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു സർവകലാശാലയിലേക്കും കയറ്റില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി അതേ കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്ന് സെനറ്റ് യോഗം നടക്കാനിരിക്കുകയായിരുന്നു. അതായത് SFIക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗവർണർ നിയോഗിച്ച 9 സംഘപരിവാർക്കാരുൾപ്പെടെ പങ്കെടുക്കേണ്ട സെനറ്റ് യോഗം ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കാനിരിക്കുകയായിരുന്നു. വലിയ സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു. സെനറ്റ് യോഗത്തിന്റെ ഉള്ളിൽ കയ്യാങ്കളികൾ നടക്കുന്നു. UDF വലിയ സംഘർഷം ആ കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിൽ നടത്തുന്നു. അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിലായിരുന്നു ഇന്നത്തെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം നടന്നത്. യോഗം ആരംഭിച്ച സമയം മുതൽ തന്നെ SFI പ്രവർത്തകർ കാലിക്കറ്റ് സർവകലാശാലയുടെ മുമ്പിൽ തടിച്ചുകൂടുകയും വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഗവർണർ നോമിനേറ്റ് ചെയ്ത 9 പേരെയും കവാടത്തിൽ തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തടഞ്ഞു നിർത്തുകയും ചെയ്തു. ഈ സമയം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഉള്ളിൽ നടന്ന സെനറ്റ് യോഗത്തിൽ VCA കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്കുള്ള വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. UDF പ്രവർത്തകർ ഡയസിലേക്ക് കയറി ചെന്ന് VCA വളരെ ക്രൂരമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു കലുഷിത അന്തരീക്ഷമായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. യോഗം ആരംഭിക്കുന്നു. യോഗ നടപടികളുടെ ഭാഗമായി യോഗത്തിൽ പങ്കെടുക്കുവാനായി ഗവർണർ നോമിനേറ്റ് ചെയ്ത 9 അംഗങ്ങൾ എത്തുന്നു. അവരെല്ലാവരും തന്നെ സംഘപരിവാറുകാരാണ്, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി എത്തിയവരാണ് എന്നൊക്കെ ഉറക്ക മുദ്രാവാക്യത്തിലൂടെ ഉന്നയിച്ചുകൊണ്ട് SFI പ്രവർത്തകർ അവരെ കവാടത്തിൽ വെച്ച് തന്നെ തടയുന്നു. പ്രതിഷേധം ശക്തമായി മുഴക്കുന്നു, അവരെ തള്ളി നീക്കുന്നു. അങ്ങനെ ഒരു പോർവിളി തന്നെ നടത്തിക്കൊണ്ടായിരുന്നു ആ 9 പേരെയും കവാടത്തിൽ തന്നെ SFI പ്രവർത്തകർ തടഞ്ഞത്. ഇവിടെ SFI പ്രവർത്തകർ മാത്രമായിരുന്നില്ല ഈ സംഘപരിവാർ അജണ്ടയ്ക്ക് എതിരായി നിന്നിരുന്നത്. സെനറ്റ് യോഗം നടക്കുമ്പോൾ സെനറ്റ് യോഗത്തിന്റെ ഉള്ളിൽ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിച്ചു UDF. UDF പ്രവർത്തകർ VCA കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന യോഗം നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് പ്രക്ഷോഭപരമായി ഇടപെടുന്നു UDF പ്രവർത്തകരും. UDFൽ മുസ്ലിം ലീഗ് അംഗങ്ങളാണ് വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. UDF നേതാക്കന്മാർ ഡയസിലേക്ക് കയറി ചെന്ന് VCA കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പുറത്ത് SFIയുടെ ഭാഗമായി 9 അംഗങ്ങളെയും തടഞ്ഞു നിർത്തിയപ്പോൾ അകത്ത് സെനറ്റിന്റെ ഉള്ളിൽ, സെനറ്റ് യോഗത്തിന്റെ ഉള്ളിൽ UDF പ്രവർത്തകർ VCA കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് ആ യോഗം അലങ്കോലപ്പെടുത്തുകയായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന ഒരു ആരോപണം, യോഗം നടന്നപ്പോൾ സംശയങ്ങൾക്ക് പോലും മറുപടി നൽകാതെ തങ്ങൾ പറയുന്നത് കേൾക്കാതെയാണ് VC ഇതിൽ ഇടപെട്ടിരുന്നത് എന്ന ഒരു ആരോപണം കൂടി മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് പ്രധാനമായി ഉന്നയിച്ചത് അബ്ദുൽ ഹമീദ് MLA ആയിരുന്നു. അത്തരത്തിലൊരു ആരോപണം പ്രധാനമായും ഉന്നയിച്ചത് ഇന്നത്തെ യൂണിവേഴ്സിറ്റിയിലെ യോഗത്തിൽ ഉണ്ടായിരുന്നത് 5 അജണ്ടകളായിരുന്നു. ആ 5 അജണ്ടകളും കലുഷിതമായ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും വളരെ വേഗം കൂടി അവസാനിച്ച യോഗത്തിൽ ആ 5 അജണ്ടകളും അവർ പാസാക്കുകയായിരുന്നു. പിന്നീട് UDF പരാതിപ്പെട്ടത് മറ്റൊരു വിഷയത്തിനായിരുന്നു. ഇവിടെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിക്ക് പുറത്തും അകത്തുമൊക്കെയായി വലിയ പ്രതിഷേധങ്ങൾ ഉന്നയിക്കുമ്പോൾ, അവർ വളരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ അവയെ ഒന്നും വകവയ്ക്കാതെ ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് പുറത്തും അകത്തുമൊക്കെയായി വിദ്യാർത്ഥികൾ വളരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ അവയെ ഒന്നും വകവയ്ക്കാതെ 5 അജണ്ടകളും എത്രയും പെട്ടെന്ന് ശരിവെച്ചുകൊണ്ട് യോഗം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോയതിനെതിരെ ശക്തമായ
പ്രതിഷേധവും പരാതിയും സമർപ്പിച്ചു യു ഡി എഫ് യോഗത്തിൽ. പുറത്തും അകത്തും കലുഷിതമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട്, വളരെ മോശമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു, അജണ്ടകൾ പെട്ടെന്ന് കൈയടിച്ച് പാസാക്കുകയായിരുന്നു എന്നൊക്കെയാണ് വി സിയുടെ നിലപാട്. എന്നിരുന്നാലും ഇവിടെ SFI ഗവർണർക്കെതിരെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ സംഘപരിവാറുകാരെ കാലിക്കറ്റ് സർവകലാശാലയ്ക്കുള്ളിൽ കയറ്റില്ലെന്ന് പറഞ്ഞെങ്കിൽ, അവരത് അക്ഷരം പ്രതി നടപ്പാക്കി 9 പേരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത തരത്തിൽ കവാടത്തിൽ തന്നെ തടയുകയായിരുന്നു. ശക്തമായ പ്രതിഷേധമായിരുന്നു. SFI പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിൽ വിദ്യാർത്ഥികളെ റോഡിലൂടെ വലിച്ചിഴക്കുകയും അവരെ ശക്തമായ രീതിയിൽ പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവർ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് സംഘപരിവാറിന്റെ അണികളായ ഗവർണർ നിയോഗിച്ച യൂണിവേഴ്സിറ്റികൾ കാവ്യവൽക്കരിക്കുവാൻ വേണ്ടി ഗവർണർ നിയോഗിച്ചവരെ ഒന്നും തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്കുള്ളിൽ കയറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്ത 9 പേരെയും കവാടത്തിന്റെ പുറത്തു തന്നെ തടഞ്ഞുകൊണ്ട് കൃത്യമായ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു SFI എങ്കിൽ, അകത്ത് ആ യോഗം കഴിയുന്നത്ര തരത്തിലേക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് UDFഉം യോഗത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ യോഗം കഴിയുന്നത്ര തരത്തിൽ തടയാൻ ശ്രമിച്ചെങ്കിലും മുൻപോട്ട് വെച്ചിരുന്ന 5 അജണ്ടകളും വൈസ് ചാൻസലർ വളരെ പണിപ്പെട്ട ഈ സംഘർഷാവസ്ഥയിലും വളരെ ബുദ്ധിമുട്ടി ആ 5 അജണ്ടകളും കൈയടിച്ചു പാസാക്കി. ഗവർണർ ഇതിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും? ഗവർണർ മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാ തവണയും കാണാറുള്ളത് പോലെ നെഞ്ചും പിരിച്ച 9 പേരുടെ കൈയും പിടിച്ച് കാലിക്കറ്റ് സർവകലാശാലയ്ക്കുള്ളിലേക്ക് അടുത്ത സെനറ്റ് യോഗത്തിൽ കടന്നു വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ സർക്കാർ എന്തു നിലപാട് സ്വീകരിക്കും? SFI എന്തു നിലപാട് സ്വീകരിക്കും? അദ്ദേഹത്തിന്റെ നേരെ കയ്യോങ്ങുവാൻ കഴിയാത്തത് കൊണ്ട് അത്തരത്തിൽ കയ്യോങ്ങിയാൽ അത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായാൽ അത് സർക്കാരിനെ ബാധിക്കുന്ന തരത്തിൽ, ഒരുപക്ഷെ സർക്കാർ വീഴുന്നവരെ തരത്തിലേക്ക് മാറ്റിമറിക്കുവാൻ കഴിയുന്ന ശക്തി കേന്ദ്രമാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ അത് വളരെ തന്ത്രപരമായി മാത്രമേ സർക്കാരിന് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന സെനറ്റിൽ ഈ 9 അംഗങ്ങളും പങ്കെടുക്കുമോ, അങ്ങനെ പങ്കെടുത്താൽ ഗവർണറൊപ്പം ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. UDF ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി SFIക്കൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ഒരു സഖ്യം രൂപീകരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതായി തന്നെയുണ്ട്.